നമസ്കാരം. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വിമർശനങ്ങൾക്ക് ചുട്ട മറുപടി നൽകിയ പി വി അൻവറിന് സമൂഹ മാധ്യമങ്ങളുടെ കയ്യടി. ഫേസ്ബുക്ക് പേജിലെ പോസ്റ്റിൽ ഏതോ ഒരു വോട്ടർ കമൻ്റ് ഇട്ടുവെന്നാരോപിച്ച് വോട്ടറെ തെറി വിളിച്ച വി ഡി സതീശന്റെ അത്രയും നിലവാര തകർച്ച തനിക്കില്ലെന്നാണ് അൻവർ പറഞ്ഞത്. വാർത്തകളോട് വിയോജിപ്പും വിമർശനവും പ്രകടിപ്പിക്കാം, അത് ഏതൊരു വ്യക്തിയുടെയും അവകാശമാണ്. എന്നാൽ മോശം വാക്കുകളും നിലവാരം കുറഞ്ഞ രീതിയിലും ആകരുതെന്ന വി ഡി സതീശന്റെ വിമർശനത്തിനായിരുന്നു എം എൽ എയുടെ കിടിലം മറുപടി. ഈ വിഷയത്തിൽ സതീശൻ സമരം ചെയ്യണമെന്നും പറ്റുമെങ്കിൽ ഈ വിഷയം അടിയന്തരമായി അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് അടുത്ത നിയമസഭയിൽ അടിയന്തര പ്രമേയം അവതരിപ്പിക്കണമെന്നും പി വി അൻവർ ഉപദേശിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ മുന്നിൽ കുത്തിയിരിക്കണം, എന്തിനും കൂടെ താനൊരു സുഹൃത്തായി ഒപ്പമുണ്ടാകുമെന്ന് പറഞ്ഞ പി വി അൻവർ അല്പമെങ്കിലും ആത്മാഭിമാനം ഉണ്ടെങ്കിൽ ഇതൊരു വെല്ലുവിളിയായി ഏറ്റെടുക്കണമെന്നും കൂട്ടിച്ചേർത്തു. താനൊരു ചിട്ടിക്കമ്പനിയും പൊട്ടിച്ചിട്ട് നിലമ്പൂരിൽ നിന്ന് മുങ്ങിയതല്ലെന്ന് പി വി അൻവർ പറഞ്ഞു. മാന്യമായി ഒരു കച്ചവടം ചെയ്യാനായി മാറി നിന്നപ്പോൾ അതിനെ മുങ്ങി എന്ന തരത്തിൽ അവതരിപ്പിച്ചവരോട് അതിന് തക്ക മറുപടി നൽകിയിട്ടുണ്ടെന്നും പറഞ്ഞ അദ്ദേഹം അതിൽ നിന്നും ഒരടി പോലും പിറകോട്ടില്ലെന്നും അറിയിച്ചു. വി ഡി സതീശൻ്റെ പ്രസംഗം വായിച്ചപ്പോൾ തനിക്കൊരു ഫ്ലാഷ് ബാക്കാണ് ഓർമ്മ വന്നതെന്ന് ഫേസ്ബുക്ക് കുറിപ്പിൽ പി വി അൻവർ പറഞ്ഞു. കുറച്ച് നാളുകൾക്ക് മുൻപ് വി ഡി സതീശൻ്റെ വെരിഫൈഡ് പേജിൽ എന്തോ വിഷയത്തിൽ ഒരു കമൻ്റ് ഇട്ടതിൻ്റെ പേരിൽ വോട്ടറെ തെറി വിളിക്കുകയാണ് വി ഡി സതീശൻ ചെയ്തതെന്നും പി വി അൻവർ പറഞ്ഞു. സംഭവം വിവാദമായതോടെ ആലുവ റൂറൽ എസ് പിക്ക് ഒരു പരാതി വി ഡി സതീശൻ നൽകിയിരുന്നു. പേജ് ആരോ ഹാക്ക് ചെയ്തുവെന്ന് ആരോപിച്ച് വി ഡി സതീശൻ മാധ്യമങ്ങളെ വിളിച്ചു ചേർത്തും ഈ ആരോപണം ഉന്നയിച്ചു. പി വി അൻവർ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇന്നും അത് ഇവിടെയുണ്ട്. ആരും ഹാക്ക് ചെയ്തുവെന്ന് പറഞ്ഞാൽ ഞാൻ കരയില്ല. പ്രതിപക്ഷ നേതാവായ താങ്കൾ കാര്യമായിട്ടാണ് ഒരു പരാതി നൽകിയതെങ്കിൽ അതിൻ്റെ സ്റ്റാറ്റസ് വ്യക്തമാക്കാമോ എന്നും പി വി അൻവർ ചോദിച്ചു. ഇതൊരു തുറന്ന കത്തായി പരിഗണിക്കണമെന്ന് പറഞ്ഞ അദ്ദേഹം സതീശൻ വോട്ടറെ വിളിച്ച തെറി അങ്ങയുടെ അത്രയും നിലവാരമില്ലാത്തതിനാൽ ഇവിടെ പറയുന്നില്ലെന്നും പറഞ്ഞു. തെറീശൻ എന്നൊരു പേരും കമൻറ്റിന് ശേഷം സതീശനുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഏതായാലും വടി കൊടുത്ത് അടി വാങ്ങിക്കുകയാണ് സതീശൻ ചെയ്തത്. അല്ലേലും അങ്ങനെയാ, സതീശൻ മാത്രമല്ല പ്രതിപക്ഷ നേതാവായി ഏത് കോൺഗ്രസ്സുകാരൻ ഇരുന്നാലും ഗതി ഇത് തന്നെയാ. പറഞ്ഞിട്ട് കാര്യമില്ല, തല്ലണ്ട അമ്മാവ, ഞാൻ നന്നാവൂല.